짠데. കുഞ്ഞിക്കുട്ടി വരുന്നുണ്ട്. ഇതാ കുഞ്ഞുമാവ് വരുന്നു. അതാ ഒരുത്തൻ അവിടെ നിന്ന് കളിക്കുന്നു. അതാ മരത്തിന്റെ മേളില്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാന്റെ സാന്നിധ്യം ഉള്ളതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതാ അടുത്തയാള്. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പൊ നമ്മളുള്ളത് മെതിയടിപ്പാറ ഹനുമാൻ ക്ഷേത്രത്തിലാണുള്ളത്. ഏകദേശം നമ്മള് പിന്നെ ഈ ഇരിട്ടിക്കും അല്ലെ കണ്ണൂർ ജില്ലയിൽ നിന്നും നമ്മള് വീരാജ്പേട്ടയ്ക്ക് പോകുന്ന വഴിക്കാണ്. ഇത് ഇപ്പൊ കർണാടക ബോർഡറാണ്. അപ്പൊ ഇവിടെ ഒരുപാട് പേർക്ക് അനുഗ്രഹങ്ങൾ രോഗശാന്തികളൊക്കെ നേടിയിട്ടുള്ള ഒരു പാറയാണിത്. അപ്പം പണ്ട് ഹനുമാൻ പിന്നെ ലങ്കയിലേക്ക് പോകുമ്പം ഇവിടെ ജസ്റ്റ് ചാടിയിട്ട് നിന്നിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം വാല് തട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വാലിൻ്റെ പാടിവിടെയുണ്ട്. അതാണ് ഇവിടെ ഒരു വിശ്വാസം. അപ്പം ഇങ്ങനെ ഇവിടെ വന്ന് ഈ പാറയിലൊക്കെ കയറിയവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ രോഗശാന്തിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു പുണ്യസ്ഥലമാണിത്. മുകളിലേക്ക് കയറുന്തോറും നല്ല ഭക്തിശാന്തരമായ സ്ഥലങ്ങളാണ്. നമുക്കിവിടെ നിൽക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് മുകളിലൊക്കെ അധികം പറ്റത്തില്ല. സാഹസികത ഉള്ളവർക്ക് കയറാം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഗുജറാത്തിലുള്ള. അപ്പോൾ ഗുജറാത്തിലുള്ള ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ഫേമസ് അല്ലെങ്കിലും അവർ അങ്ങ് അകലെയുള്ളവർക്ക് ഒരുപാട് പിന്നെ പ്രാർത്ഥിച്ച് എന്തോ ഫലങ്ങളൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ ഇടയ്ക്ക് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ പ്രാർത്ഥന ഒക്കെ ഉണ്ട്. രാവിലെ വൈകുന്നേരം വിളക്ക് വയ്ക്കുന്ന ഒരു ഇതുണ്ട്. നമുക്ക് നേർച്ചയൊക്കെ കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കണമെങ്കിലൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാം. അപ്പം കുരങ്ങന്മാർ അല്ലെങ്കിൽ വാനരന്മാരുടെ ഒരു വിഹാര താണ്ഡവം ചാടുന്ന ഒരു സ്ഥലമാണ് ഹനുമാൻ സ്വാമിയുടെ വാലുരഞ്ഞതാണ് ഈ കാണുന്ന മാർക്ക്, പാറയിൽ കാണുന്ന കറുത്തപ്പാട്. അപ്പോൾ ഇത് മുകളിൽ വരെ, മലയുടെ മുകളിൽ വരെ ഉണ്ടെന്നാണ് വിശ്വാസം. ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടില്ല. പക്ഷെ എന്നാലും മുകളിൽ വരെ ഇങ്ങനെ വാലുരഞ്ഞ് ഇട്ടുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും വിശ്വസിക്കുന്നത്. ഈ സ്ഥലത്തെക്കുറിച്ച് അത്ര ക്ലിയർ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, കേരളവും കർണാടകവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തലശ്ശേരി മൈസൂർ പാതയിൽ കേരള അതിർത്തിയിൽ നിന്ന് 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. അപ്പം ഈ വഴിക്ക് പോകുന്നവരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് കയറുക. നല്ലൊരു ആംബിയൻസാണ്, നല്ല രസമാണ്. കുറച്ച് പകുതി വരെ അതിൻ്റെ പൊക്കത്തിൽ വരെ ഒന്ന് കയറുക. ഏറ്റവും ടോപ്പിൽ കയറരുത്. ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയ ടോപ്പാണ്, അവിടെ കയറരുത്. അതിൻ്റെ താഴെ വരെ പകുതി വരെ വരിക. നല്ല അടിപൊളിയാണ്. മുകളിലേക്ക് കയറി വരുവാണ്. നല്ല ഹൈറ്റ് ആണ്. നമുക്ക് അതിനകത്ത് വീഡിയോ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഫീലിംഗ് ഉണ്ടോ അറിയത്തില്ല. നല്ല കയറ്റോ. നല്ല പാടാട്ടോ കയറേ. എൻ്റെ അമ്മേ, നല്ല കേട്ടോ അമ്മച്ചി. എന്താ പോന്നെ എന്നാ വലിയ ഇറക്കോ. ഇത് നോക്ക്, നമ്മൾ താഴോട്ട് വീണ് കഴിഞ്ഞാൽ നല്ല സുഖമാണ്. ആ താഴെ വണ്ടി കിടക്കുന്നിടത്തേക്ക് എത്തും. നല്ല നീരുറവുള്ള സ്ഥലം കേട്ടോ. കണ്ടോ വെള്ളം. ഇവിടെ വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് ആ പാടുകൾ കാണുന്നില്ല. അല്ല, നല്ലൊരു പാടുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഈ ഏരിയയാണ്. അപ്പോൾ ഇവിടെയൊന്നും കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് കയറാത്ത കൊണ്ടായിരിക്കണം ഇവിടെ കാട് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ വരാൻ കേട്ടോ. അതിൻ്റെ പകുതി വരെ കയറാൻ സാധാരണ സ്ത്രീകൾക്ക് പോലും സാധിക്കും. ഇതിൻ്റെ മുകളിലേക്ക് അതിസാഹസികത ഉള്ളവർക്ക് കയറി വരാം. ഭയങ്കര രസമാണ് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. കുറേ വാനരന്മാരും എല്ലാം ഉണ്ട്. നല്ല രസമാണ് ഇവിടെ വന്ന് കാണണം ഫീലിംഗ്. അപ്പോൾ
നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി മുന്നേ വന്നിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു വന്നേ. പിന്നെ കാണാൻ പറ്റിയതിൽ വലിയ വലിയ സന്തോഷം.